സ്മൃതി ഇവിടെ കാണേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഭരിക്കുന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ അവിടെ തൊട്ടതെല്ലാം തന്നെ കട്ട് തിന്നാനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു അത് അവിടെ എല്ലാ സർക്കാർ പോളിസികളിലും അഴിമതി വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി സംസ്ഥാനം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതിയും സംസ്ഥാനത്തിന് പുറത്തുൾപ്പെടെ ഗോവയും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശും ഒക്കെയായിട്ട് ചേർന്ന ഒരു വളരെ ദുരൂഹമായിട്ടുള്ളൊരു അഴിമതിയായിരുന്നു ഈ മദ്യ നയ അഴിമതി ഇതിൻ്റെ പേരിൽ അവിടെ മനീഷ് സിസോഡിയ എന്ന് പറയുന്ന എ എ പിയുടെ നേതാവും ഉപമുഖ്യമന്ത്രിയും കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ജയിലിൽ കിടക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കന്മാരും എ എ പിയുടെ നേതാക്കന്മാരും ഇതുപോലെ ജയിലിൽ കിടക്കുന്നു ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാളിന് ഒൻപത് സമൻസാണ് ഇ ഡി നൽകിയത് ഇ ഡിയുടെ മുമ്പിൽ ഹാജരായി തനിക്ക് ഇതിൽ കുറ്റക്കാരനല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും രേഖകൾ കൊടുക്കാനുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ ഒൻപത് സമൻസ് ഈ അരവിന്ദ് കെജ്രിവാളിന് നൽകിക്കഴിഞ്ഞു എന്നിട്ട് അതിനെയൊക്കെ തന്നെ ഒരു പുച്ഛത്തോടുകൂടി കണ്ട് അതിനൊക്കെ പുല്ലുവില നൽകി ഈ രാജ്യത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുന്ന ആൾ ഇവിടുത്തെ ഭരണഘടനയെയും നിയമസംവിധാനങ്ങളെയും മുഴുവൻ വെല്ലുവിളിച്ച് അഹങ്കാരത്തിൻ്റെയും ദാർഢ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇനിയും ഞാൻ കൊള്ളയടിക്കുമെന്നുള്ള രീതിയിലുള്ളൊരു സമീപനമെടുത്ത വ്യക്തിയാണ് അജിന്ദ് അരവിന്ദ് കെജ്രിവാൾ ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയത് അണ്ണാ ഹസാരയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്ന് അണ്ണാ അണ്ണാഹസേര പ്രഖ്യാപിക്കുകയും അണ്ണാഹസേര ഇദ്ദേഹവുമായിട്ട് വിടുതൽ വാങ്ങുകയും ചെയ്തത് ഇദ്ദേഹം എന്താ ഒരു ബോൺ കറപ്റ്റാണ് എന്ന് അണ്ണാ അണ്ണാഹസേരയ്ക്ക് ആദ്യം ബോധ്യമായതുകൊണ്ടാണ് അതിനുശേഷം യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷനും ആനന്ദ് കുമാറും അജിത് ഝായും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇയാൾ ഏകാധിപതിയാണ് ഇയാൾ അവസരവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് എ പി വിട്ടുപോയത് എന്നുള്ളത് അറിയാൻ വയ്യാത്തവരല്ല നമ്മളാരും അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരവാദിയും ഏകാധിപതിയും അഴിമതിക്കാരനുമായിട്ടുള്ള ഒരാൾ അഴിമതി വിരുദ്ധമായിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ അധികാരത്തിലേറി അതിന് ഘടകവിരുദ്ധമായി ഒരു നാടിനെ മുഴുവൻ മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കെതിരെ ഈ രാജ്യത്ത് ഭരണഘടനാപരമായിട്ട് ബി ജെ പി വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാപിക്കപ്പെട്ട എൻഫോഴ്സ്മെന്റ് കേരള നർത്താൻ പറയുന്നത് എൻ്റെ അഭിപ്രായ അവസരമല്ലേ സ്മൃതി ഇതിൽ എനിക്ക് ഇത് കാരണം ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും നരേന്ദ്രമോദി സർക്കാരിനെയും ഒക്കെ ഇതിലൂടെ കൂട്ടിക്കെട്ടാനും ബി ജെ പിക്ക് എതിരായിട്ട് ഇതിനെ കൊണ്ടുപോകാനും ശ്രമിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് അർഹിക്കുന്ന സമയം തരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത് മേരി സുപ്രീം കോടതി ഇന്നേ വരെയുള്ള എല്ലാ കോടതികളും ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതും ഇദ്ദേഹത്തിന് ആറ് ദിവസം ഇ ഡിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തതും ഒക്കെ ഈ കോടതികളാണ് കോ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് അറസ്റ്റ് ഇതെന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു അത് ഹൈക്കോടതി തള്ളി ഇന്ത്യയിലെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള എല്ലാ കോടതികളും ഇദ്ദേഹം പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഒരു സാധാരണ ക്രിമിനൽ സാധാരണ അഴിമതിക്കാരൻ സാധാരണ കൊള്ളക്കാരൻ അയാൾക്ക് എന്തൊക്കെയാണോ നിയമപരമായിട്ട് കിട്ടേണ്ടത് അതിന് മുഴുവൻ അർഹതയുള്ള ആളാണ് കെജ്രിവാൾ എന്ന നിലയിലുള്ള നിലപാടാണ് ഈ സുപ്രീം കോടതി വരെയുള്ള എല്ലാ കോടതികളും ഇതുവരെ എടുത്തിട്ടുള്ളത് ഒരു കോടതിയും ഇതിന്റെ മെരിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ശ്രീ സുരേഷ് അദ്ദേഹം കട്ടു തിന്നുന്നവനെ പറഞ്ഞു പൊതുമുതൽ പൊതുമുതൽ കട്ടു തിന്നുന്നവനെ ഞാൻ വിളിക്കുന്നത് കൊള്ളക്കാരനാണെന്ന് കെജ്രിവാൾ ആയതുകൊണ്ട് സത്യസന്ധനെന്ന് വിളിക്കാൻ പറ്റില്ല

അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് നേരത്തെ ഉണ്ടായില്ല എന്തുകൊണ്ട് വൈകി തീരുമാനിച്ചില്ല അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയം തന്നെ നിങ്ങൾ നിശ്ചയിച്ചത് നിങ്ങളുടെ ദുരുദ്ദേശം അത് അത് അരവിന്ദ് അത് പതിനഞ്ചാമത്തെ പാരഗ്രാഫിൽ അരവിന്ദ് കെജ്രിവാളിനോടും അദ്ദേഹത്തിന്റെ അഭിഭാഷകനോടും സുപ്രീം കോടതി തന്നെ ചോദിച്ചിട്ട് ഒൻപത് സമൻസ് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഹാജരായില്ല ഒൻപത് സമൻസ് ആറ് മാസമായിട്ട് സമൻസും വാങ്ങിച്ചു കൊണ്ടിരിക്കുന്ന കെജ്രിവാൾ എന്തുകൊണ്ട് ഈ ഹാജരായില്ല എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടത് സുപ്രീം കോടതിയാണ് സുപ്രീംകോടതിയാണ് സുപ്രീംകോടതിയുടെ തന്നെ ചോദ്യമാണ് അപ്പോൾ കെജ്രിവാൾ ഒരു നാടകം കളിക്കുകയായിരുന്നു എലക്ഷൻ സമയത്ത് ഇത് കൊടുക്കാതിരുന്ന് അറസ്റ്റ് വരുത്തി അറസ്റ്റിൻ്റെ പേരിൽ വീരപരിവേഷം നൽകി അഴിമതിക്കാരൻ വീരപരിവേഷത്തോടുകൂടി പുറത്തു വരുന്ന ഈ നാടകത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുകയായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ലിജുവിന്റെ പാർട്ടിക്കാരുടെ അഭിപ്രായ പ്രകാരമുള്ള ആഫ്രിക്കൻ ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കുന്ന ഹേമന്ത് സോറന് സോറന് എന്തുകൊണ്ട് ഇതുപോലെ സ്വയം ഒരു ജാമ്യാപേക്ഷ എടുപ്പിച്ച് അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല ഹേമന്ദ് സോറൻ എന്നൊരു രാഷ്ട്രീയ നേതാവിനെ എടുത്തു പറഞ്ഞിട്ടില്ല അത് താങ്കളാണ് പറയുന്നത് കോൺഗ്രസിന്റെ അന്താരാഷ്ട്ര നേതാവ് പറയുമ്പോൾ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു കേട്ടതല്ലേ അല്ലല്ല താങ്കൾ ഈ രൂപത്തിൽ ചർച്ചയിൽ സംസാരിക്കരുത് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് ോഡയെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് അധിക്ഷേപിച്ച ഹേമന്ത് സൊറാനെ പോലെയുള്ള ആൾക്കാർക്ക് അഭിപ്രായം നേതാവായും സമയം തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്കെതിരെ എല്ലാവരെയും നിരത്തിയിരുത്തിയിട്ട് എനിക്ക് കുറെ നേരമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇടപെടാതിരുന്നാൽ എനിക്ക് പറയേണ്ട പോയിന്റ് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാം അപ്പോ എ എ പിയുടെ തന്നെ നേതാവായിട്ടുള്ള മനീഷ് സി സോഡിയ ആ മനീഷ് സി സോഡിയ എന്തുകൊണ്ട് പതിമൂന്ന് മാസമായി പുറത്തു വന്നിട്ടില്ല അപ്പൊ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരന് ഒരു അഴിമതിക്കാരന് മാത്രം എന്ത് പ്രിവിലേജ് ആണ് കിട്ടിയത് എന്നുള്ള ചോദ്യം ഈ രാജ്യം മൂന്നാമത്തെ തവണയാണ് ഇയാൾ അവിടെ കൊള്ളക്കാരനെ സംസാരിക്കുന്നത് ഒറ്റിവസം സുരേഷ് ഇവിടെ എല്ലാവരും സഭ്യമായ താങ്കളുടെ നിലപാടാണോ താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണോ ഈ കാണിക്കുന്നത് ഈ രൂപത്തിലെ ഭാഷയിൽ താങ്കളാണ് കേജ്രിവാളിന്റെ കെജ്രിവാളിന് തിഹാർ ജയിലിൽ കെ തിഹാർ ജയിലിൽ എന്താ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഒരു എന്താ പൊതു താല്പര്യ ഹർജി പോയിരിക്കുന്നു കെജ്രിവാളിന് എ എ പി കാരായിട്ടുള്ള അഴിമതിക്കാരെ മുഴുവൻ അവിടെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഓഫീസ് തുടങ്ങി തുടങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിരിക്കുന്നു ഈ ഹർജി കഴിഞ്ഞ് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ പോകും സ്മൃതി അപ്പോൾ സുപ്രീം കോടതി ഇനിയിപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിക്ക് തിഹാർ ജയിലിൽ ഓഫീസ് ഒരുക്കി കൊടുക്കുമോ അവിടെ നിന്ന് രാജിവെക്കാതെ ഹിമന്ത് സോറാനെ പോലെയുള്ള ഇവിടത്തെ ആഫ്രിക്കൻ കളറുള്ള ആൾക്കാരെന്ന് കോൺഗ്രസുകാർ പറയുന്ന വ്യക്തികൾ മാന്യത കാണിച്ചു ഒരു അഴിമതി കേസിൽ ആരോപണ വിധേയമായപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാ ജയിലിലേക്ക് പോയത് ലല്ലു പ്രസാദ് യാദവ് പോലും മര്യാദ കാണിച്ചു സ്വന്തം ഭാര്യയാണ് ഇരുത്തിയതെങ്കിലും അഴിമതി ആരോപണം വന്നപ്പോൾ രാജിവെച്ചിട്ട് പോയി കേജ്രിവാളിന്റെ രാജിയാണ് മുഖ്യമന്ത്രിയായി ജയിലിലേക്ക് കേജ്രിവാൾ നിങ്ങൾ പ്രതീക്ഷിച്ചില്ല ആ പ്രതീക്ഷയാണ് അതാണ് കേജ്രിവാൾ പുറത്തേക്കിറങ്ങും സഹായകമായിരിക്കുന്നത് എന്നാണ് ശരി സുരേഷ് ജയിലിൽ നിന്നാണ് ഭരിച്ചത് അതിന് കോടതി തടസ്സം നിന്നിട്ടും ഇല്ലല്ലോ ഞാനൊന്നും debate with smriti parathi card